അഡ്ലവോസ് ഓഫ് അമേരിക്കയുടെ പ്രവർത്തകരായിട്ടുള്ള ബഹുമാന്യരെ, നമ്മൾ അവിടെ വന്നപ്പോൾ, ഞാൻ അമേരിക്കയിൽ വന്നപ്പോൾ നിങ്ങളുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരുപാട് കിലോമീറ്റർ ഓടി ചെന്നിട്ടാണ് നമ്മുടെ ടെറൻസൺ നമ്മളെ ഓടിച്ചു കൊണ്ടുപോയിട്ടാണ് ആ പരിപാടിയിൽ നമ്മൾ പങ്കെടുത്തത്. ഏതായാലും വീണ്ടും നിങ്ങളെ എല്ലാം കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇടയ്ക്കിടെ വിളിക്കാനും ബന്ധപ്പെടാനൊന്നും കഴിയാത്ത വിധം എപ്പോഴും തിരക്കാണ് നമുക്ക് എല്ലാവർക്കും. ഇവിടെയാണെങ്കിൽ ഈ COVID-19 വന്നതിന് ശേഷം എല്ലാവരും വിശ്രമം ഇല്ലാതെ ജോലി ചെയ്യുകയാണ്. ഇതിൽ കേരളം എപ്പോഴും കുറച്ച് നേരത്തെ എല്ലാ പ്ലാനിങ്ങും ചെയ്യുന്ന സംസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ COVID-19 കാര്യത്തിലും നമ്മൾ കുറച്ചെങ്കിലും രക്ഷപ്പെട്ട് നിൽക്കുന്നത്, പൂർണ്ണമായും രക്ഷപ്പെട്ടു എന്ന് പറയാറായിട്ടില്ല. ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് രോഗം. അപ്പോ നമുക്ക് ആദ്യത്തെ ഒന്നും രണ്ടും ഘട്ടം ഉണ്ടായിരുന്നു, ഇത് മൂന്നാമത്തെ ഘട്ടമാണ്. ഈ ഘട്ടം തിരിക്കുന്നത് ഒന്നാമതായിട്ട് കോവിഡ് വന്ന ഘട്ടം എന്നുള്ളതാണ് ഒന്നാമത്തെ ഘട്ടം. യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയൊരു സാർസ് കൊറോണ വൈറസ് ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന പ്രദേശത്ത് പടർന്നു പിടിക്കുന്നതായി മനസ്സിലാക്കിയപ്പോൾ തന്നെ നമ്മൾ അതിൽ ഇടപെട്ടിരുന്നു. രണ്ട് മാർഗത്തിലാണ് നമ്മളത് അറിഞ്ഞത്. ഒന്ന്, WHO ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, ഒരു ദേശം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വൈറസ് ചൈനയിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു WHOന്റെ. അത് വായിച്ചു. അതുപോലെ തന്നെ ചില ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ ഒരു പുതിയ തരം സാർസ് വൈറസ്, സാർസ് കുടുംബത്തിൽപ്പെട്ടതാണ്, നോവൽ കൊറോണ വൈറസ് എന്ന പേരിൽ ഇതൊരു പുതിയ തരം കൊറോണ, കൊറോണ കുടുംബത്തിൽപ്പെട്ട ഒരു വൈറസാണ്. നേരത്തെ സാർസ് ഉണ്ടായിരുന്നു, സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രം. അതുപോലെ തന്നെ മെർസ് വന്നിരുന്നു, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം. ഇത് രണ്ടും ലോകത്ത് ഒരുപാട് ആളുകൾ മരിക്കുന്നതിന് കാരണമായിട്ടുള്ള വൈറസുകളാണ്. എന്നാൽ ആ കുടുംബത്തിൽപ്പെട്ട അതിനേക്കാൾ കുറച്ച് കടുത്ത വൈറസ് ആയിട്ടാണ് ഇത്തവണ ഇത് വന്നത്, കൊറോണ വൈറസ് വന്നത്. ഇത് സാർസ് കൊറോണ വൈറസ് 2 എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. പിന്നെ കൊറോണ വൈറസ് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് COVID-19 എന്ന പേരും ഇതിന് പറയുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ വേഗം പകരും എന്നുള്ളതാണ്. ഇപ്പൊ നിപ്പയൊക്കെ വന്നിട്ടുണ്ട് കേരളത്തിൽ. നിപ്പ വളരെ കടുത്ത വൈറസാണ്, അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്. നിപ്പയുടെ വന്ന ഉടനെ മരിച്ചു പോകും, രക്ഷിക്കാൻ വലിയ പ്രയാസമാണ്. എന്നാൽ കൊറോണ വൈറസ് അതിന്റെ മോർട്ടാലിറ്റി റേറ്റ് കുറവാണെന്നാണ് പറയുന്നത്. വന്ന എല്ലാവരും മരിച്ചു പോവില്ല, റിക്കവറി ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഫലവുമില്ല, ഇത് നിപ്പയെല്ലാം പകരുന്നതിനേക്കാൾ വേഗത്തിൽ പകരുന്ന വൈറസ്. കൊറോണ നിപ്പ വൈറസ് നല്ല ലക്ഷണം ഉള്ള സമയത്തേ പകരുള്ളൂ, നല്ല ചുമയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥതയും എൻസെഫലിറ്റിസും ഒക്കെ ഒരു രോഗി കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് ചുമയൊക്കെ ചുമക്കുമ്പോഴൊക്കെ അത് മറ്റൊരാളിലേക്ക് പകരുന്നത്. എന്നാൽ കൊറോണ വൈറസിന്റെ സ്ഥിതി ഒരു ലക്ഷണവും ഉണ്ടാവില്ല, ഒരു നേരിയ തൊണ്ടവേദന പോലും പലർക്കും ഫീൽ ചെയ്യുന്നില്ല. പ്രധാന ലക്ഷണം സോർ ത്രോട്ടും ഫീവറും ഒക്കെയാണ്. പക്ഷെ ചിലർക്ക് ചെറിയ തൊണ്ടവേദന പോലും ഇല്ല, ഒന്നുമില്ല, എന്നിട്ടും അയാളുടെ ശരീരത്തിൽ കൊറോണ വൈറസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ചിലർക്ക് ഇതൊരു ബുദ്ധിമുട്ടില്ല, ശരീരത്തിൽ കൊറോണ വൈറസ് ഉണ്ടായാലും അത് മരണകാരണമൊന്നും ആയിട്ട് മാറില്ല. പക്ഷേ ഈ ഉള്ളവര് മറ്റേതെങ്കിലും ഒരാൾ വേറെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോടെ ലേശം ക്ഷീണത്തോടെ നിൽക്കുന്ന ഒരാൾക്ക് ഇത് കൊടുക്കാനിടയായാൽ അയാളുടെ മരണകാരണമായിട്ട് മാറും. യഥാർത്ഥത്തില് വൾണറബിളായിട്ടുള്ള ഭാഗത്തിലേക്ക് ആളുകളിലേക്ക് വൈറസ് കടന്നു ചെല്ലുമ്പോഴാണ് എളുപ്പത്തിൽ മരിച്ചു പോകുന്നത്. ഇത് സ്പ്രെഡിങ് റേറ്റ് വളരെ കൂടുതലാണ് നിപ്പയേക്കാൾ. അപ്പൊ സ്പ്രെഡിങ് റേറ്റ് കൂടിയത് കൊണ്ട് തന്നെ മരണനിരക്ക് കുറവാണെങ്കിലും മരിക്കുന്നവരുടെ എണ്ണം കൂടും. ഇപ്പൊ USAയിലൊക്കെ സംഭവിച്ചത് തന്നെയാണ്, ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തു, ലക്ഷങ്ങളിലേക്ക് പോയി. ലക്ഷങ്ങളിലേക്ക് പോകുമ്പോൾ മരണം 10,000-ലേക്ക്, ഇപ്പൊ 93,000 കടന്ന് 100,000-ത്തിനടുത്ത് എത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ മരണം. ഇത് ഒരു വല്ലാത്ത അലാമിങ് സിറ്റുവേഷൻ ആണ്. ശരിക്കും UKയിലും എല്ലാം അങ്ങനെ മരിക്കുന്നു. അപ്പോ ഇവിടെ കേരളത്തിന് ഒരു ചെറിയ ഗുണം കിട്ടിയത്, കേരളത്തിൽ വുഹാനിൽ വൈറസ് ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോ തന്നെ ഞങ്ങൾ ഇവിടെ ഡിസ്കഷൻ നടത്തി. ഞാൻ എൻ്റെ ഹെൽത്ത് സെക്രട്ടറി രാജൻ കോബ്രയുടെ കേസിലോട് വിളിച്ചു, അയാളോട് പറഞ്ഞു ഇങ്ങനെ ഒരു വാർത്തയുണ്ടല്ലോ. അപ്പൊ രാജനും പറഞ്ഞു WHOന്റെ ഒരു റിപ്പോർട്ടും ഉണ്ട്, ഒരു ഡെഡ്ലി വൈറസ് ഇങ്ങനെ പടരുന്നുണ്ട് ചൈനയിൽ എന്നൊരു വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ ചൈനയിലെ വുഹാനിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ കുറെ മലയാളി കുട്ടികൾ പഠിക്കാൻ പോയിട്ടുണ്ട്, അപ്പോൾ അവരെല്ലാം ഇനി വരാതിരിക്കില്ല. അപ്പോൾ ചൈനയിൽ ഈ വൈറസ് പടർന്നാൽ അത് കേരളത്തിലേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. പിന്നെ നമുക്ക് മുൻപേ നിപ്പയുടെ ഒക്കെ അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളൊരു ആലോചന നടത്തി, വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ മുന്നൊരുക്കങ്ങൾ ആരംഭിക്കാം. വൈറസ് വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, നമ്മുടെ പ്രിപ്പയർനെസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെയാണ് 18-ാം തീയതി തന്നെ നമ്മളൊരു സർക്കുലർ മറ്റേ ജില്ലകൾക്കൊക്കെ അയച്ചു, ഇങ്ങനെ ഒരു വൈറസ് പടരുന്നു എന്ന് സൂചിപ്പിക്കാൻ.
23rd നമ്മൾ RRT ചേർന്നു. January 24th സംസ്ഥാന തലത്തിൽ കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ ഒരു 10-18 എക്സ്പെർട്ട് ഗ്രൂപ്പ് ഫോം ചെയ്തു. ഒരു പക്ഷേ വൈറസ് കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് പഠിപ്പിച്ചത്. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം ഓപ്പൺ ചെയ്യാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ 24-25 നമുക്ക് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമായി. പിന്നെ സംസ്ഥാന തലത്തിൽ ഒരു 18 എക്സ്പെർട്ട് ഗ്രൂപ്പ്, ജില്ലാ തലത്തിൽ 15 എക്സ്പെർട്ട് ഗ്രൂപ്പ്. സംസ്ഥാന തലത്തിലുള്ളത് ഓരോന്നിനും ചുമതലയുള്ളവരാണ്. അതിന് വളരെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തി. ഒരാള് ലോജിസ്റ്റിക് കളക്ഷൻ ആണ്, കിട്ടാവുന്നിടുന്നല്ല ഈ PPE ഇതൊക്കെ മേടിച്ചു വെക്കുക. പിന്നെ ഒരാളാണെങ്കിൽ ഇതിന്റെ സ്ക്രീനിങ്ങിന് ചുമതലപ്പെട്ട ആളാണ്. ഒരാൾ ക്വാറന്റൈൻ ചുമതലയാണ്. മറ്റൊരാൾ ട്രെയിനിങ്ങിന്റെ ചുമതലയാണ്. ഇനിയൊരു ഗ്രൂപ്പ് എക്സ്പേർട്ട് ഗ്രൂപ്പ് മെന്റൽ ഹെൽത്തിന്റെ ടീമാണ്. ഇങ്ങനെ നമുക്ക് 18 എക്സ്പേർട്ട് ഗ്രൂപ്പ് ഫിനാൻസ് അടക്കമുള്ള നമ്മൾ ഉണ്ടാക്കി അവർക്ക് ഉത്തരവാദിത്വം കൊടുത്തു. നമ്മൾ നല്ല പ്രോട്ടോകോൾ സെറ്റ് ചെയ്തു. COVID-19 വന്നാൽ എന്ത് ചെയ്യും? വന്ന ഉടനെ തന്നെ നമ്മൾ സ്ക്രീൻ ചെയ്യും. സിംപ്റ്റം ഉള്ള ആളുകളെ ആശുപത്രി കൊണ്ടുപോയിട്ട് അവരുടെ സാമ്പിൾ എടുത്ത് പരിശോധിക്കും. അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളെ അവരുടെ വീട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു റൂം ക്വാറന്റൈൻ അവരുടെ വീട്ടിൽ ഇരിക്കാൻ പറയും. വീട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റോ ഇതൊന്നും ഇല്ലെങ്കിൽ അവരെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, ഗവൺമെന്റ് എടുക്കുന്ന കെട്ടിടങ്ങളിലേക്ക് ക്വാറന്റൈനു വേണ്ടിയിട്ട് അവരെ വിളിച്ചു വരുത്തും. അവിടെ ക്വാറന്റൈൻ ചെയ്യും. ഇത് നമ്മൾ ഇങ്ങനൊരു പ്രോട്ടോകോൾ ഉണ്ടാക്കി, അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രാക്ടീസ് നമ്മൾ ഉണ്ടാക്കി. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി, എല്ലാവരിനും അഡ്വൈസറികൾ ഉണ്ടാക്കി. ഇത് എല്ലാം ആ ഒരാഴ്ച കാലം കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നടത്തുന്നതിനിടയിലാണ് January 27 ആകുമ്പോഴേക്കും വുഹാനിൽ നിന്നൊരു ഫ്ലൈറ്റ് വന്നത്. എയർപോർട്ടിൽ നമ്മുടെ സംഘം കാവലുണ്ടായിരുന്നു. നമ്മൾ സ്ക്രീൻ ചെയ്തു, നേരിയ ലക്ഷണം തോന്നുന്നവരെ മാറ്റി, ബാക്കിയുള്ളവരെ വീട്ടിലേക്ക് വിട്ടു, ക്വാറന്റൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോ നമ്മളെ സംശയം തോന്നിയ 3 വിദ്യാർത്ഥികളുടെ സ്വാബ് എടുത്തിട്ട് പരിശോധന കഴിച്ചു വൈറോളജി ലാബിൽ. ആ റിസൾട്ടിൽ ആദ്യത്തെ റിസൾട്ട് വരുന്നത് January 30 പോസിറ്റീവ് ആണ്. എന്നാൽ ആ റിസൾട്ട് വരുമ്പം പേഷ്യന്റ് നമ്മുടെ ശ്രദ്ധയിലുണ്ട്, നമ്മുടെ ഐസൊലേഷൻ വാർഡിലാണുള്ളത്. അതിനുശേഷം February 2-3 മറ്റു 2 കേസും വന്നു. അപ്പൊ ഇവരെല്ലാം നമ്മുടെ കൊടക്കീഴിലാണ്, അവർ പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് അവരിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരാതിരിക്കാൻ സാധിച്ചു. ആ 3 കേസ് മാത്രം, വുഹാനിലെ കേസ് നമുക്ക് അവരെ 3 ആളെയും നല്ലോണം ചികിത്സിച്ച് അവരെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു, അതിലൊതുങ്ങി. പക്ഷെ നമ്മൾ എയർപോർട്ടിലെ സർവൈലൻസ് ഒന്നും പിൻവലിച്ചില്ല. ചിലര് എന്നോട് ചോദിച്ചു, എന്തിനാ ടീച്ചറെ ഇങ്ങനെ ഒരു ഇത് ഓവർ ആക്ഷൻ ആണ്, അതെന്നെ കഴിഞ്ഞില്ലേ വുഹാനിലേതൊക്കെ? അപ്പോ ഇനി എന്തിനാ എയർപോർട്ടിൽ ഈ ആളെ ഇങ്ങനെ തോക്കുന്നുണ്ട്? അതായത് ഫ്ലാഷ് തെർമോമീറ്റർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഭയമെന്ന് ചോദിക്കാൻ നിൽക്കുന്നതായിട്ട് നീ തോക്കും കൊണ്ട് അവിടെ നിൽക്കുന്നു, നിങ്ങളെ ആളുകൾ പരിഹസിക്കും ഇങ്ങനെ ഓവർ ആക്ട് ചെയ്ത. ഞാൻ ഹെൽത്ത് സെക്രട്ടറിയോട് ചർച്ച ചെയ്തു. ഹെൽത്ത് സെക്രട്ടറി പറഞ്ഞു, നോ മാഡം, നമുക്കത് പിൻവലിക്കാനായിട്ടില്ല, നമ്മൾ ഓവർ ആക്ഷൻ പറഞ്ഞോട്ടെ, ഓവർ ആക്ട് ചെയ്താല് ഇത്തരത്തിലുള്ള ഡെഡ്ലി വൈറസുകൾ നേരിടാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മളത് പിൻവലിക്കില്ല. നമ്മൾ പിൻവലിച്ചില്ല, വരുന്ന ആളുകളെ മുഴുവൻ സ്ക്രീൻ ചെയ്താൽ തന്നെ തീരുമാനിച്ചു. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഈ വൈറസ് ഇതേ പോകുന്നു ഇറ്റലിയിലേക്ക്, പിന്നെ അവിടെ USA വന്നു, UK പോയി, പിന്നെ നമ്മൾ കാണുന്നത് ഈ രാജ്യങ്ങളിലൊക്കെ അങ്ങ് സ്പ്രെഡ് ചെയ്യുന്നതാണ്, ഭയാനകമായ രീതിയിൽ പടരുന്നതാണ്. പക്ഷെ നമ്മളിവിടെ എയർപോർട്ടിൽ സർവൈലൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റലിയിൽ നിന്ന് ആള് വരുമ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് പിടിക്കാൻ പറ്റി. പക്ഷെ മുഴുവൻ ആളെയും പിടിക്കാൻ പറ്റിയില്ല, കാരണം അന്നേരം സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സൽ സർവൈലൻസ് പ്രഖ്യാപിച്ചിട്ടില്ല, ഇറ്റലി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് യൂണിവേഴ്സൽ സർവൈലൻസ്? യൂണിവേഴ്സൽ സർവൈലൻസ് പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്ക് എയർപോർട്ടിനകത്ത് നിന്ന് ഇമിഗ്രേഷൻ ക്ലിയറൻസിന്റെ കടലാസ് കിട്ടുള്ളൂ. ഇത് നമ്മൾ പുറത്തേക്ക് വരുമ്പം നമ്മുടെ ഹെൽപ്പ് ഡെസ്കിലൂടെ അവർ സ്വയം വന്ന് റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കും, ഞങ്ങൾ ഇറ്റലിയിൽ നിന്നാണ്. അപ്പോൾ അവരോട് നിങ്ങൾ ഹോം ക്വാറന്റൈനിൽ പോകണം, പനി ഉണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. പനി എല്ലാവരും പരിശോധിച്ചു, പക്ഷേ അധികം ആളും പനിയൊന്നും ഇല്ലാത്തവരാ വന്നത്. പക്ഷെ അതിലൊരു കുടുംബം നമ്മളോട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ല. അവര് ദോഹ എന്നാ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവർ പോയി കളഞ്ഞു, നമ്മളെ ഫോറം ഒന്നും പൂരിപ്പിച്ചു തന്നില്ല. അവര് പത്തനംതിട്ട പോയി, അവരുടെ കുടുംബത്തിൽ പോയി, അവരൊരു 3-4 ദിവസം കൊണ്ട് പോകാവുന്ന കുടുംബത്തിലൊക്കെ അവർ പോയി ബന്ധുക്കളുടെ അടുത്ത്. അവരൊരു പക്ഷെ ഇതിന്റെ സീരിയസ്നെസ് ഓർത്തിട്ടുണ്ടാവില്ല, ഇറ്റലി തുടങ്ങുന്ന കാലമല്ലേ. അപ്പൊ അവര് പോയിട്ട് എല്ലാ ബന്ധുക്കളും ഇങ്ങോട്ട് തൊട്ടടുത്ത വീട്ടിൽ ഇളയച്ചനും ഇളയമ്മയുണ്ട്, അവരെ പോയിട്ട് ഹഗ് ചെയ്തു. അപ്പൊ ഇളയച്ചനും ഇളയമ്മക്കും ഇത് വന്നപ്പോഴാണ് അവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വരുന്നത്, സോർ ത്രോട്ട് ആൻഡ് ഫീവർ. അപ്പോ നമ്മളെല്ലാ ഡോക്ടർമാരെയും പരിശീലിപ്പിച്ചിട്ടുണ്ട്, ഏത് ഹോസ്പിറ്റലിൽ തൊണ്ടവേദനയും പനിയുമായിട്ട് ആള് വന്നാൽ, റെസ്പിറേറ്ററി സിംറ്റമോടുകൂടി വന്നാൽ അപ്പൊ ചോദിക്കണം, എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ, ട്രാവൽ ഹിസ്റ്ററി ഉണ്ടോ ചോദിക്കണം.
അങ്ങനെ ഇവരോട് ചോദിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, പക്ഷെ ഞങ്ങൾ ബന്ധുക്കളെ ഇറ്റലിയിൽ നിന്ന് അടുത്ത വീട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ടീം അവിടെ ചെന്ന് പെട്ടെന്ന് അവിടെ കുതിച്ചെത്തി അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കി. അവരെ മൂന്നുപേരെയും പരിശോധിക്കുമ്പോൾ അവർ പോസിറ്റീവ്, ഇവർ രണ്ടുപേരും പോസിറ്റീവ്. പിന്നെ കോട്ടയം അവരെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ പോയവരുടെ ബന്ധുവും പോസിറ്റീവ്. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ക്ലസ്റ്റർ ഉണ്ടായി നമുക്ക്. പക്ഷേ നമ്മുടെ വലിയൊരു ടീമുണ്ട് ഈ കോണ്ടാക്ട് ട്രേസ് ചെയ്യാൻ വേണ്ടി. കമ്മ്യൂണിറ്റി മെഡിസിനിലെ ഡോക്ടർമാര്, ഐ ടി മേഖലയിലുള്ള ചെറുപ്പക്കാര്, പിന്നെ നമ്മുടെ യങ് ഡോക്ടർമാരെല്ലാം ചേർന്ന് ഓരോ ജില്ലയിലും കോണ്ടാക്ട് ട്രേസിങ്ങിന് ഒരു ടീമുണ്ട്. അത് നമ്മൾ ജി പി എസ് ഒക്കെ വെച്ചിട്ടാണ് ട്രേസ് ചെയ്യുന്നത്. അങ്ങനെ ആ ടീം ഈ കോണ്ടാക്ട് ട്രേസ് ചെയ്തു ഇവരുടെ ഇറ്റലി ടീമിൻ്റെ. ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇവർ പോയ വഴിയൊക്കെ ഞങ്ങൾ പേഷ്യൻറ്റ് ഫ്ലോ ചാർട്ടൊക്കെ ഇറക്കി. അതായത് പേഷ്യൻറ്റിന് പേരൊന്നും പറയാൻ പറ്റില്ല, അത് പിന്നെ അവരുടെ പ്രൈവസിയാണ്. അതുകൊണ്ട് P1, P2, P3 എന്നൊക്കെ വിളിച്ചിട്ട് പേഷ്യൻറ്റിനെ, ഈ പേഷ്യൻറ്റ് ഇത്രാം തീയതി ഉച്ചക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെ ഈ ഹോട്ടലിൽ ചായ കുടിച്ചിരുന്നു, ആരെങ്കിലും ആ പരിസരത്ത് ഈ സമയത്ത് ചായ കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം. അങ്ങനെ പറഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റ് കോണ്ടാക്ട് ട്രേസിങ് സക്സസ് ആയി. അവിടുത്തെ കലക്ടറും ഡി എം ഒയൊക്കെ ഇടപെട്ട് ഭംഗിയായിട്ട് 600-ലേറെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ 600-ലേറെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, അതെല്ലാം ട്രേസ് ചെയ്ത് അവരെല്ലാം നമ്മുടെ വാച്ചിങ്ങിൽ വെച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഏതായാലും രണ്ടാമത്തെ വരവിൽ അവിടെ എല്ലാ നാട്ടിൽ നിന്നും വരാൻ തുടങ്ങി. യു കെ എന്നുള്ളവർ ഇവിടെ വന്നിട്ട് പോസിറ്റീവ് ആയിട്ടുണ്ട്, യു എസ് എയിൽ നിന്ന് വന്നവർ പോസിറ്റീവ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇറ്റലിക്കാർ ധാരാളം ഉണ്ട്. ഗൾഫ് കൺട്രീസിൽ നിന്ന് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ എണ്ണം കൂടി. ദുബായ്, അബുദാബി, ഖത്തർ, എവരിവേർ, എല്ലാ സ്ഥലത്തുനിന്നും വന്നു. അപ്പോൾ അവരെല്ലാം തന്നെ ഹോം ക്വാറന്റൈനിൽ അയച്ചു, മറ്റുള്ളവരെ ഹോസ്പിറ്റലിൽ. നമുക്ക് ആ രണ്ടാമത്തെ വരവിൽ നിന്ന് വീണ്ടും കുറച്ച് കേസുകൾ കിട്ടി. 499 കേസുകൾ, പിന്നെ അതിൻ്റെ കൂടെ ആദ്യത്തെ ഇതിൽ നിന്ന് കിട്ടി, പിന്നെയും കുറച്ചും കൂടി വന്നു. എല്ലാം കൂടി ചേർന്ന് ആദ്യത്തെ കേസും അടക്കം 512 കേസാണ് ഒന്നും രണ്ടും ഘട്ടത്തിൽ വന്നത്. അതിനകത്ത് നിന്ന് 3 ഡെത്ത് ഉണ്ടായി. ഇപ്പൊ 4 ഡെത്ത്, അന്ന് 3 ഡെത്ത്. ഇത്രയും കേസിൽ നിന്ന് 3 ഡെത്ത്. നമ്മള് ആരും മരിച്ചു പോകാതിരിക്കാൻ ഹോസ്പിറ്റൽ ഭയങ്കര കെയറാണ് കൊടുത്തത്. വെന്റിലേറ്ററും എല്ലാം വെച്ച് വളരെ ശ്രദ്ധ. ഈ ഇറ്റലിക്കാരുടെ കോണ്ടാക്ട് ആയിട്ടുള്ള 93 വയസ്സുള്ള അപ്പാമ്മനെ നമ്മൾ രക്ഷിച്ചു, 88 വയസ്സുള്ള അമ്മാമ്മയെ. അവരെ ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോൾ അവർ കുട്ടികളെ പോലെയായിരുന്നു. അവർക്ക് ഇദ്ദേഹത്തിന് ഹാർട്ട് പോ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഒന്നും പറഞ്ഞാലൊന്നും കേൾക്കില്ല. അദ്ദേഹത്തിന് കുട്ടികളെ പോലെയാണല്ലോ വയസ്സാകുമ്പോൾ, ഉറങ്ങുകയില്ല, മെഡിസിൻ എടുക്കില്ല. പക്ഷേ നേഴ്സുമാർ പാട്ട് പാടി കൊടുത്ത് ഉറക്കിയിരുന്നു അവര്, അത്ര കെയറാണ് കൊടുത്തത്. അപ്പൊ അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലയക്കുന്ന ദിവസം ഞങ്ങൾക്കെല്ലാം വലിയ അഭിമാനമായിരുന്നു, സന്തോഷമായിരുന്നു. ഏതായാലും അത് ആ ചാപ്റ്ററും കഴിഞ്ഞു. അതിനകത്ത് 3 പേര് മാത്രം മരിച്ചുപോയി, ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു വന്നു. പിന്നെ നോക്കുമ്പോൾ ഞാൻ കുറച്ച് ദിവസം ഒരു ആശ്വാസം തോന്നി. 0-1 പോസിറ്റീവ് കേസ് ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല 3-4 ദിവസം. അപ്പോഴേക്കുമാണ് ഈ പിന്നെ റെസ്ട്രിക്ഷൻ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് അതുവരെ ക്യാൻസൽ ആയിരുന്നു, അതുകൊണ്ട് കൂടുതൽ ആളുകൾ വന്നിരുന്നില്ല, വന്നയാളെ നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ ഫ്ലൈറ്റിന്റെ റെസ്ട്രിക്ഷൻ എടുത്തപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ ഫ്ലൈറ്റ് വരാൻ തുടങ്ങി. നമുക്ക് വരണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം വല്ലാതെ ആഗ്രഹിച്ചിട്ട് സ്വന്തം ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളിയോട് നിങ്ങളിങ്ങനെ വരാൻ പാടില്ല, അസുഖം എന്നൊന്നും പറയുന്നത് അതൊരു ക്രൂരതയല്ലേ. വരാൻ പറയാൻ പറ്റില്ല, എല്ലാവരും വരാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ നമുക്കവരെ കൈകാര്യം ചെയ്യാൻ ശുശ്രൂഷിക്കാം എന്ന് പറഞ്ഞു. ഇപ്പൊ നടന്ന ഒരു ഭഗീരഥ പ്രയത്നമാണ്. ഇപ്പൊ ബൈ റോഡ്, ബൈ എയർ, ബൈ വാട്ടർ എല്ലാം ആളുകൾ വരുന്നുണ്ട്. നമ്മുടെ സർവൈലൻസ് വളരെ ശക്തമാക്കി. അതിർത്തിയിൽ ആളുകൾ വരുമ്പോൾ അവിടെ പരിശോധിച്ച് അവരെ ക്വാറന്റൈനിലേക്ക് കൊണ്ടുവിടണം. അതുപോലെ തന്നെ എയർപോർട്ടിൽ വരുന്നവരെ പരിശോധിക്കണം, സീപോർട്ടിൽ വരുന്നവരെ പരിശോധിക്കണം. ഇപ്പോൾ ട്രെയിൻ ഗതാഗതം കൂടി ആയപ്പോൾ ട്രെയിനിൽ വരുന്നവരെയും. ഇതൊന്നും എളുപ്പമൊന്നുമല്ല, എല്ലാവരും ഈ പരിശോധനക്കൊന്നും സ്വമേധയാ നിന്ന് തീരുമൊന്നും ചെയ്യില്ല. ഇറങ്ങി ഉടനെ തന്നെ അവരുടെ ബാഗും എടുത്ത് വേഗം പോകേണ്ട ഉത്സാഹം എല്ലാവർക്കും. എങ്ങനെയെങ്കിൽ ഇവരെ കണ്ണു പൊട്ടിച്ച് പോകാൻ പറ്റും. ചിലര് നമ്മൾ പിടിക്കുന്നതിന് പാരസെറ്റമോൾ ഗുളികയൊക്കെ കഴിച്ച് പനിയൊക്കെ കുറച്ചിട്ട് വരും. നല്ല ഈ തെർമോമീറ്റർ ഉപയോഗിച്ച് പനി ഇളക്കുമ്പം പിടിക്കാതിരിക്കാൻ വേണ്ടി അമ്മാതിരി പണിയൊക്കെ ചെയ്ത് വെക്കുന്നവരുണ്ട്. എനിവേ, നമ്മൾ അവരെ എല്ലാം ഇപ്പോൾ ട്രേസ് ചെയ്യുന്നു, അവരെ കണ്ടുപിടിക്കുന്നു, ഹോം ക്വാറന്റൈനിലായിരിക്കുന്നു. അവിടെ ഒരു ക്വാറന്റൈനിൽ 80% ആളുകളും ക്വാറന്റൈൻ അനുസരിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളെ കാണുന്നില്ല, നോക്കുന്നില്ല, പ്രത്യേക പ്ലേറ്റാണ് ഭക്ഷണം. അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ആരും ഒരാൾ ഇദ്ദേഹത്തിന് ആഹാരം കൊടുക്കുക, അത് അവർ തന്നെ പ്ലേറ്റൊക്കെ കഴുകി വെക്കണം. കാരണം വലിയ അസുഖമൊന്നും ഇല്ല വരുന്നവർക്ക്, പക്ഷെ പോസിറ്റീവ് ആവാം. പുള്ളിയിലേക്ക് പോയാൽ, സമൂഹത്തിലേക്ക് പോയാൽ എല്ലാവരും പോസിറ്റീവ് ആവും. അതുകൊണ്ട് ഇവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അനുസരിക്കുന്നു. എന്നാൽ ചിലര് കേൾക്കുന്നില്ല, ക്വാറന്റൈൻ ജമ്പ് ചെയ്തവർ പോവുകയാണ്, അവർ നാട്ടിലാകെ പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് കുറേ കേസ്, കോണ്ടാക്ട് കേസ് ഉണ്ടായത്. എന്നാലും ആദ്യത്തെ തവണ 80%, 70%
ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കേസ് 30% കോണ്ടാക്ട്. ഈ മൂന്നാം ഘട്ടത്തിൽ ഇപ്പൊ കേസെല്ലാം നിന്നു, ആദ്യത്തെ എല്ലാം തീർന്നു, എന്നാൽ മൂന്നാം ഘട്ടത്തിൽ ഇപ്പോഴും നമുക്ക് വലിയ തോതിൽ കേസ് വരികയാണ്, ആദ്യത്തെ ഘട്ടത്തേക്കാൾ കൂടുതൽ. കാരണം ഇപ്പൊ നാട്ടിലെത്തുന്ന മിക്കവാറും ആളുകൾ പോസിറ്റീവാണ്. അത് ഗൾഫിൽ നിന്ന് വരുന്ന മാത്രമല്ല, അത് നമ്മുടെ ചെന്നൈ ഇപ്പൊ ഹോട്ട്സ്പോട്ട് ആയിട്ട് നിൽക്കുകയാണ്, ഒരു എപ്പിക് സെന്റർ ആയിട്ട് നിൽക്കുകയാണ്. മഹാരാഷ്ട്ര, മുംബൈ, ഓൺലി എനദർ എപ്പിക് സെന്റർ, ഇതെല്ലാം ഉണ്ട്. പിന്നെ കർണാടകയിൽ നിന്നൊക്കെ വരുന്നവര്, അവര് വരുമ്പം അവര് നല്ലൊരു 100% പോസിറ്റീവാണ്. മിനിഞ്ഞാന്ന് പിന്നെ ഇന്നലെ നമുക്ക് ഒരു ദിവസം ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്ത ദിവസമായിരുന്നു 42. എന്നാൽ ഇന്ന് അവിടുന്ന് കടന്നു, ഇന്നത്തെ ദിവസം 62. ഇന്ന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്ത ദിവസമാണ്. എല്ലാം കൂടി നമുക്കിപ്പം 300 പുതിയ കേസായി ഇത്രയും ദിവസത്തിനിടയിൽ. ഈ മെയ് 7 മുതൽ, പിന്നെ ഇന്ന് മെയ് 23, 23rd ആവുമ്പോഴേക്കും 300 കേസായി. നാളെയും പോസിറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പോസിറ്റീവ് കേസസ് ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ നല്ല പ്ലാനിങ് ഉണ്ടാക്കിയിട്ട്, നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു ഗുണം, നമുക്ക് നല്ല പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ടെന്നാണ്. അപ്പൊ ധാരാളം പണം ഉണ്ടായിട്ട് ഒരുപാട് സാങ്കേതിക വിദ്യ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അതായത് 1957 മുതൽ നമ്മൾ ശ്രമിച്ചത്, നമുക്ക് പൈസയൊന്നുമില്ല കേരളത്തിന്, വളരെ ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ്, പക്ഷെ നമ്മൾ ശ്രമിച്ചത് ഗ്രാമീണ തലത്തിൽ പാവപ്പെട്ടവർക്ക് വരാൻ ഒരു കുഞ്ഞു ഹോസ്പിറ്റൽ ഉണ്ടാക്കാനാണ്. അത് വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഹോസ്പിറ്റൽ ആയിരുന്നു, ഒറ്റയൊരു ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ ഗവൺമെന്റ് വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 4 ഒന്ന് ഞാൻ നിങ്ങളോട് അവിടെ ഫക്കാനയുടെ മീറ്റിംഗിന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആർദ്രം മിഷൻ. അതിന് നമ്മൾ ശ്രമിച്ചത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ശക്തമാക്കാനാണ്. PHCകളെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി മാറ്റി, ഒന്നിനു പകരം 3 ഡോക്ടർമാർ, ധാരാളം സൗകര്യങ്ങൾ, ഒരുപാട് ക്ലിനിക്കുകൾ താഴെത്തട്ടിൽ, ഇത് നമ്മളങ്ങ് പ്രാവർത്തികമാക്കി. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നതിനിടയിൽ കഴിഞ്ഞ 3 കൊണ്ട് നമ്മളൊരു 400 ഹോസ്പിറ്റലുകൾ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കി, ബാക്കിയുള്ളടുത്ത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 800 അടുത്ത ആശുപത്രികൾ ഇപ്പോൾ വലിയ ശക്തമായി താഴെത്തട്ടിൽ. പിന്നെ താലൂക്ക് ഹോസ്പിറ്റൽ നന്നാക്കി, ജില്ലാ ഹോസ്പിറ്റൽ നന്നാക്കി, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പൊ നമുക്ക് വൈഡ് സ്പ്രെഡിട്ട് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിലുണ്ട്. എന്നാൽ നമ്മളിങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു എപ്പിഡമിക്കോ പാൻഡമിക്കോ ഒക്കെ വരുമ്പോൾ നമ്മൾക്ക് എല്ലാം ആകും എന്നുള്ളൊരു ചിന്തയല്ല ഉണ്ടാക്കാറ്. നമ്മൾ പ്രൈവറ്റ് സെക്ടറിനെ ആകെ കൂട്ടി യോജിപ്പിച്ചു, അവരോടും പറഞ്ഞു കൂടുതൽ പേഷ്യന്റ് വന്നത് നിങ്ങൾ കുറെ ബെഡ് തരണം, നിങ്ങൾ കുറെ വെന്റിലേറ്റർ തരണം, അവിടെ എല്ലാം അഡ്മിറ്റ് ആക്കണം. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 150,000 ബെഡ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത്രയൊന്നും പേഷ്യന്റ് വന്നിട്ടില്ല. ഇപ്പം വന്നാൽ അവിടെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പിന്നൊന്ന് നമ്മൾ ചെയ്തത് പ്രായം ചെന്ന ആളുകളെ നല്ലോണം നോക്കുക, റിവേഴ്സ് ക്വാറന്റൈൻ. അതായത് പ്രായം ചെന്നവർ ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല. ഏതെങ്കിലും വീട്ടിൽ വിദേശത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ടെങ്കിൽ, അവിടെ പ്രായം ചെന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അവരെ കാണാനും മിണ്ടാനും പാടില്ല, അവരടുത്തേക്കേ പോകാൻ പാടില്ല. അവരെ റിവേഴ്സ് ക്വാറന്റൈൻ നിർത്തി, അവർക്ക് വേണ്ട NCD പിന്നെ മെഡിസിനൊക്കെ നമ്മൾ ആദ്യം 1 സ്റ്റോക്ക് ചെയ്ത് ഇപ്പോൾ 1 കൂടി ഡോർ സ്റ്റെപ്പിൽ കൊടുക്കുകയാണ്. നമ്മുടെ ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും ജനമൈത്രി പോലീസും ഒക്കെ പോയിട്ട് അവരുടെ വീട്ടിൽ മെഡിസിൻ എത്തിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഈ വന്ന സകല ആളുകളെയും, പോസിറ്റീവായ ആളുകളെ നമ്മൾ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ട്രീറ്റ് ചെയ്തത്, ആരും പ്രൈവറ്റ് പോയിട്ടില്ല. ബ്രിട്ടനിൽ നിന്നുള്ള കുറച്ച് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ, അവരെ നമ്മുടെ എറണാകുളം മെഡിക്കൽ കോളേജിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അവരെ എംബസിയിൽ നിന്നൊരു വിവരം വന്നു, അവർക്ക് വേണമെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ടെങ്കിൽ അവരുടെ ഗവൺമെന്റ് ചികിത്സാ ചെലവ് വഹിച്ചോളാം പറഞ്ഞിട്ട്. ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമായിരുന്നു പണ്ടൊക്കെ. അതുകൊണ്ട് അവര് വിചാരിച്ചിട്ടുണ്ടാവും ഗവൺമെന്റ് സംവിധാനത്തിൽ അവരുടെ പൗരന്മാർ കഷ്ടപ്പെടുകയാണ്. പക്ഷെ നമ്മള് നമ്മുടെ മെഡിക്കൽ കോളേജ് എല്ലാം നല്ല സെല്ലുലാർ തിയേറ്റർ ഒക്കെ ആക്കി, ആകാവുന്നത്ര ഭംഗിയാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ USAയിലും UKയിലും ഉള്ള ടെക്നോളജി ഒന്നും കടപിടിക്കാൻ മറ്റേ മാറ്റമൊന്നും അവിടെ വന്നിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ പക്ഷെ അവരോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങളുടെ അംബാസഡർ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ അവര് പറഞ്ഞു, നോ, വി ആർ നോട്ട് വില്ലിംഗ് ടു ഗോ, വി ആർ സേഫ് ഹിയർ, കംഫർട്ടബിൾ ഹിയർ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാൽ പോലെ എഴുതി തരണല്ലേ, ഞങ്ങൾ നാളെ ആളുകൾ വഴക്ക് പറയും. അവരെഴുതി തന്നു. ഏതായാലും ഞാനതൊന്നും ദീർഘമായി പറയുന്നില്ല. അവർ സുഖപ്പെട്ട് പോകുമ്പം നമ്മുടെ സംസ്ഥാനത്തെ അഭിനന്ദിച്ചു, അതുപോലെ അതെ അവർ നമ്മുടെ നാടിനെ ആകെ അഭിനന്ദിച്ചു, കേരളത്തെ ഒരിക്കലും മറക്കില്ല എന്നും പറഞ്ഞിട്ടാണ് പോയത്. ഇതൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പോൾ ലേശം ക്രൂഷ്യലാണ്, ഇത്രയും കേസിന്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് അത്രയധികം ഹെൽത്ത് വർക്കേഴ്സും ഒക്കെ വേണം, ഡോക്ടർമാരും ഒക്കെ. ഇപ്പോഴേ ഏതായാലും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു നമ്മളിത് താഴെ തട്ടിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനോട് ഞങ്ങൾ, ഞാനും സെക്രട്ടറി എല്ലാ ദിവസവും വൈകുന്നേരം യോഗം ചേർന്നിട്ട് ചോദിക്കുന്നത്,
ആയിരം പേഷ്യന്റ് വന്നാൽ നിങ്ങൾ എവിടെ അഡ്മിറ്റ് ചെയ്യും? അവർ ഉത്തരം പറയും. 5000 പേഷ്യന്റ് വന്നാൽ നിങ്ങളുടെ പ്ലാൻ എന്താണ്? അവർ പറയും. 50,000 പേഷ്യന്റ് എങ്ങാണ്ട് ഉണ്ടായി പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ പ്ലാനാണ്, പ്ലാൻ എ ബി സി നമ്മൾ നടത്തുകയാണ്. ഈ പ്ലാനിംഗ് ആണ് കേരളത്തെ രക്ഷിച്ചിട്ടുള്ളത്. ഈ ഘട്ടവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എല്ലാ വകുപ്പുകളെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ധീരമായിട്ടുള്ള ഒരു നേതൃത്വമാണ് നൽകുന്നത്. ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, LSD ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടായ പ്രവർത്തനം നമ്മളെ രക്ഷിക്കുമെന്ന് കരുതാം. പക്ഷേ റെസ്പോൺസിബിൾ ബിഹേവിയർ അത് എക്സ്പെക്ട് ചെയ്യുന്നു ആളുകളിൽ നിന്ന്. വെളിയിൽ നിന്ന് വരുന്ന മഹാഭൂരിപക്ഷം പേരും റെസ്പോൺസിബിൾ ആണെങ്കിലും ചിലര് ഒളിച്ചു പോയി കളയുകയാണ്, നമ്മുടെ കണ്ണിൽ പെടാതിരിക്കാൻ. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. അപ്പൊ നമ്മൾ ആരോഗ്യവകുപ്പിന്റെ അഡ്വൈസറീസ് ആൻഡ് ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് ജനങ്ങൾ പാലിക്കുമെങ്കിൽ നമുക്ക് പോസിറ്റീവ് കേസ് ഉണ്ടാകാം, പക്ഷെ ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. പല രാജ്യങ്ങളിലും കണ്ടത് കേസിന്റെ എണ്ണം കൂടുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ വരണ്ടെന്ന് പറയുന്നത്. പോസിറ്റീവ് ആണെന്ന് വിളിച്ചു പറയാ, അമേരിക്കൻ തന്നെ ഒരു കുടുംബം തന്നെ വിളിച്ചിരുന്നു, പോസിറ്റീവ് ആണെന്ന് വിളിച്ചു പറഞ്ഞു, ടീച്ചർ ഞങ്ങളോട് വീട്ടിൽ കഴിയാനാ പറഞ്ഞത്, അപ്പൊ ഞങ്ങൾക്ക് മരുന്നൊന്നും ഒന്നും നിർദ്ദേശിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടത്? അവിടുന്ന് എന്തെങ്കിലും മെഡിസിൻ പറഞ്ഞുതരാൻ പറ്റും. പക്ഷെ നമുക്ക് അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റൂലല്ലോ ദൂരെയുള്ള ആൾക്ക്. അപ്പൊ ഇത് UK എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാം വീട്ടിൽ കഴിയാൻ പറയുന്നു, ഞങ്ങൾക്ക് ശ്വാസ തടസ്സമുണ്ട്. ഗൾഫ് ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ശ്വാസം മുട്ട് രാവിലേക്ക് മരിച്ചു പോകും, ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുന്നില്ല. അവിടെ എന്റെ മോൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവനുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ എങ്ങനെ ഒരു ബെഡ് കണ്ടുപിടിച്ചിട്ട് ആ പേഷ്യന്റിനെ രാത്രി അങ്ങോട്ട് മാറ്റി. അപ്പൊ മാറ്റാൻ കഴിയാത്ത ആളുകളാണ് ശ്വാസം മുട്ടി മരിച്ചു പോയത്, ഇത്ര ചെറുപ്പക്കാരാണ് മരിച്ചു പോയത്. മലയാളികൾ തന്നെ പല വിദേശ രാഷ്ട്രങ്ങളിലും മരിച്ചു പോയ ഭയങ്കര സങ്കടമാണ് കാര്യം. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞു സംസ്ഥാനമാണ്, നമുക്ക് ഉൾക്കൊള്ളാവുന്നതിന് ഒരു പരിമിതിയൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ വളരെ 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 ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ഉൾക്കണ്ട ഇവിടെയുള്ള ആളുകളെ കുറിച്ച് മാത്രമല്ല, നിങ്ങളെയൊക്കെ കുറിച്ചാണ്. നിങ്ങൾ ഓരോരുത്തരും സേഫ് ആയിരിക്കണം, ഇതിൻ്റെ ചിട്ടകൾ പാലിക്കുക. ഇതെന്തായാലും കോണ്ടാക്റ്റിലൂടെ പകരുള്ളൂ. നമ്മൾ 1.5 മീറ്റർ അകലെ നിന്ന് ഒരാളോട് സംസാരിച്ച 2 മീറ്റർ ആയാലും ഏറ്റവും നല്ലത്, ഈ കൊറോണ വൈറസ് നമ്മളിലേക്ക് വരില്ല. പിന്നെ ഹാൻഡ് വാഷിങ്, ഹാൻഡ് ഹൈജീൻ വളരെ പ്രധാനമാണ്. നിങ്ങൾ ആരെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പം കൃത്യമായിട്ട് 20 മിനിറ്റ് എങ്കിലും സോപ്പിട്ട് കൈ കഴുകണം. നിങ്ങൾ മാസ്ക് ഉപയോഗിക്കണം, നിർബന്ധമാണ് പുറത്ത് പോകുമ്പോൾ. നിങ്ങൾ ആരും അടുത്ത് ചെന്നിട്ട് ആരോട് സംസാരിക്കരുത്. പള്ളിയിലെ പ്രയറൊന്നും പാടില്ല, ഇപ്പൊ അമ്പലങ്ങളിലെ പ്രാർത്ഥനയും ഇപ്പൊ പാടില്ല. അപ്പോ വളരെ വളരെ ശ്രദ്ധിച്ച് സോഷ്യൽ ഡിസ്റ്റൻസിങ്, വെയറിങ് മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ആൻഡ് സാനിറ്റൈസർ ഓർ സോപ്പ്, SMS എന്ന് പറഞ്ഞ നമ്മളൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാവരും അനുസരിക്കണം. അങ്ങനെ ആയാൽ കോണ്ടാക്ട് വഴി പടരുന്നത് തടയാൻ സാധിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ മരണത്തിന് കീഴടങ്ങാൻ വയ്യ നമുക്ക് എല്ലാവർക്കും. ഇവിടെ മരണം കുറക്കാനാണ് നോക്കുന്നത്. പോസിറ്റീവ് ആകാം, പക്ഷേ അവരെ സുഖപ്പെടുത്തണം ചികിത്സിച്ചിട്ട്. ഇപ്പോൾ കേരളം ഓക്കെയാണ്, നല്ല എന്തോസിയാസം ഉണ്ട്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ക്രമാതീതമായി കേസ് വർദ്ധിച്ചാൽ നമ്മളായാലും ദേശം ബുദ്ധിമുട്ടി പോകും. ഏതായാലും നമ്മളിവിടെ വളരെ വളരെ വലിയ ആക്ഷനിലാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ ധീരമായിട്ടുള്ള നേതൃത്വമാണ് ഇതിന്. ഇതാണ് ഇവിടെ, അവിടെ നിങ്ങൾ ഓരോരുത്തരും അവനവനെ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.